ആ എല്ലാവർക്കും നമസ്കാരം. ഞാൻ അമൽ. ഇ ബി ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ ദേ അജ്മീർ എത്തിയിരിക്കുകയാണ്. അജ്മീറിൽ സോനാജിക്ക് നാസിയ, അതായത് ഒരു ജൈന മന്ദിരമാണ്. അതൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, അജ്മീറിലെ ജൈന ക്ഷേത്രം, അവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. സോനാജിക്ക് നാസിയ 19th century അവസാനത്തിലാണ് ഇത് നിർമ്മിച്ചത്. സ്വർണനഗരി, അതായത് സിറ്റി ഓഫ് ഗോൾഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പ്രധാന അറയിൽ ജൈനമതത്തിലെ നിരവധി രൂപങ്ങളെ ചിത്രീകരിക്കുന്ന നിരവധി സ്വർണം പൂശിയ തടി രൂപങ്ങൾ ക്ഷേത്രത്തിലെ ഈ സുവർണ അറയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 1000 kg സ്വർണം ഉപയോഗിച്ച് അയോധ്യയുടെ ഒരു ചിത്രീകരണം, അതാണിപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത്. മറ്റേടത്തൊന്നും നമ്മളെ കൊണ്ട് കയറ്റാൻ അവർ സമ്മതിച്ചില്ല. അവിടെ കയറ്റത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. 1000 kg സ്വർണത്തിലാണ് ഈ അയോധ്യയുടെ ക്ഷേത്രം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോരം മനസ്സിലാവണ്ടെന്ന് എനിക്കറിയാൻ മേല. എന്നാലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വലിയൊരു കൊട്ടാരമാണ് അതിൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഫടന്മാരും മറ്റേ കൊട്ടാരം സ്വർണത്തിലാണത് ഉണ്ടാക്കിയത്. 1000 kg അങ്ങനെ എന്തുവാണ് അവർ പറഞ്ഞത്. അയോധ്യയുടെ സെറ്റപ്പാണ് ഇപ്പം നിങ്ങൾ കണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഒരു റൗണ്ടിലാണ് നമ്മൾ ചുറ്റി കാണേണ്ടത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പറ്റേ ചെന്ന് ഇങ്ങനെ നമുക്ക് നോക്കുമ്പോഴാണ് ആനയുടെ പുറത്ത് ആൾക്കാരും ഫടന്മാരും എല്ലാം ഒരു അയോധ്യയുടെ കൊട്ടാരം കംപ്ലീറ്റ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, അതിങ്ങനെ ഓരോ തട്ടുതട്ടായിട്ട് ഉണ്ടാക്കിയിരിക്കണം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാകുമെന്ന് എനിക്കറിയാൻ മേല. എന്നാലും നമ്മൾ കാണുന്നത് അങ്ങനെയാണ്, കറക്റ്റ് കൊട്ടാരം ഒറിജിനാലിറ്റിയാണ് സംഭവം. അതിന് ചുറ്റും നമ്മളിങ്ങനെ അതേ ചുറ്റിക്കറങ്ങി അടുത്ത വാതിലിൻ്റെ അവിടെ വരും, എന്നിട്ട് അവിടെ നിന്ന് നോക്കണം. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ചുറ്റും മുമ്പും പുറകും എല്ലാ സൈഡും നമുക്ക് കാണാം. ചില്ലാണ്, ചില്ലിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയർ ആകത്തില്ല. കണ്ടില്ലേ, ചില്ലിൻ്റെ പറ്റപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്, എന്താണ് വടന്മാർ യുദ്ധം ചെയ്യാൻ നിൽക്കുന്നതും അതിൻ്റെ സെറ്റപ്പ്. ബാഹുബലിക്കകത്ത് കാണുമ്പോഴത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ സംഭവം. ഈ മൊത്തം സ്വർണത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അതിനും വലിയൊരു ഫീലിംഗ് തോന്നുന്നത്. ഇതിൻ്റെ പറ്റപ്പോയി നിൽക്കാൻ നേരം നമുക്ക് അതിലും വലിയൊരു ഫീലിംഗ് ആണ്. ഈ പറഞ്ഞ മറ്റേ നോർത്ത് ഇന്ത്യക്കാർ ഈ പറഞ്ഞതാണല്ല, അയോധ്യയുടെ അയോധ്യ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാണല്ലോ അവർ പറഞ്ഞത്, രാമരാജ്യം ഉണ്ടാക്കാം എന്നാണല്ലോ പറഞ്ഞിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സെറ്റപ്പാണ് ഇവിടെ പണിത് വെച്ചിരിക്കുന്നത്. അതെന്തായാലും സമ്മതിച്ചേ പറ്റുള്ളൂ, അതുപോലത്തെ സംഭവമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ ചുറ്റിക്കിറങ്ങും, അടുത്ത വാതിലിനവിടെ ചെല്ലും, നോക്കും. ഇത് തന്നെ പരിപാടി, ഇങ്ങനെ ചുറ്റിക്കിറങ്ങി കാണാൻ മാത്രമുണ്ട്. അതായത് ഒരു കൊട്ടാരം ഫുള്ളായിട്ട് കാണുന്ന ഒരു പ്രതീതിയാണ് നമുക്കിത് കാണുമ്പോൾ ഉണ്ടാകുന്നത്. അത് ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ ആംഗിളിൽ ഓരോ വ്യത്യസ്ത സംഭവങ്ങളാണ് ഇരിക്കുന്നത്. കൊട്ടാരത്തിൻ്റെ ഒരു സൈഡ് ഇപ്പുറത്ത് വരുമ്പോൾ ഫടന്മാരും കാര്യങ്ങളും രാജാവ് ഇരിക്കുന്ന സ്ഥലം, അതിൻ്റെ മേളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ്. ആ ചെറുതാണ് സംഭവം, പക്ഷേ ആ ഉണ്ടാക്കിയിരിക്കുന്നത് കാണാനായിട്ട് ഭയങ്കര അടിപൊളിയാണ്. ഇത് കണ്ട് ഇനി പറയാനൊന്നുമില്ല, ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തന്നെ ഇരിക്കാൻ മാത്രം ഉണ്ട് നമുക്കതിന് മാത്രം. വരുന്നവരൊക്കെ ഓർത്തേക്കണം, ഒരു 20 രൂപ കൈ കരുതിയേക്കണം. ഈ കാണുന്നതാണ് ഹവാമഹൽ, അതായത് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂരിലാണ് ഇത് കാണുന്നത്. ഇത് 1799 നിർമ്മിച്ചതാണിത്. ഈ ഘടന അതിൻ്റെ 5 നിലകളുള്ള പുറംഭാഗം സങ്കീർണമായ
ലാറ്റിസ് വർക്കുകൾ കൊണ്ട് അലങ്കരിച്ചു. 953 ജാലകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. രാജകീയ സ്ത്രീകൾ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി വിലക്ക് ഏർപ്പെടുത്തിയ പർദയുടെ കർശന നിയമങ്ങൾ അനുസരിക്കേണ്ടതിലാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് അവർക്ക് ഇതിനകത്ത് വന്നിരുന്ന് പുറത്തെ കാഴ്ചകളെല്ലാം കാണാനായിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. പലരും തെരുവ് കയ്യേറി എന്ന് പറയപ്പെടുമ്പോഴും ഇത് കാണാനായിട്ട് എൻ്റെ അകത്തിരുന്നാണ് പെണ്ണുങ്ങളെല്ലാം കണ്ടിരുന്നത്. ഹായ്, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ നാളെ നമ്മൾ പുഷ്കറിലേക്കാണ്. പുഷ്കർ മരുഭൂമിയും ഒട്ടവും ഒക്കെ ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും മരുഭൂമി ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ.